വിവാദ വനിതാ പോലീസ് സബ് ഇൻസ്പെക്ടർ വാഹന അപകടത്തിൽ മരിച്ചു. ലേഡി സിംഗം എന്നറിയപ്പെട്ടിരുന്ന ജുൻമോനി രാഭയാണ് മരിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ ചൊവ്വാഴ്ച പുലർച്ചെ ട്രക്കുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. പുലർച്ചെ 2:30 അപകട വിവരം പോലീസിന് ലഭിക്കുന്നത്. പോലീസ് എത്തി രാഭയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. യുപിയിൽ നിന്നും വരികയായിരുന്ന ട്രക്കാണ് ഇടിച്ചത്. ട്രക്ക് ഉപേക്ഷിച്ച് ഡ്രൈവർ രക്ഷപ്പെട്ടു. രാത്രിയിൽ ഒറ്റയ്ക്ക് സ്വന്തം കാറിൽ എങ്ങോട്ടാണ് രാഭ പോയതെന്ന് അറിയില്ലെന്ന് പോലീസും കുടുംബാംഗങ്ങളും പറഞ്ഞു. പ്രദേശശ്രുത വരനുമായി ചേർന്ന് അഴിമതി നടത്തിയതിന് കഴിഞ്ഞ വർഷം ജൂണിൽ രാഭയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിരുന്നു. പിന്നീട് സസ്പെൻഷന് ശേഷം ജോലിയിൽ തിരികെ പ്രവേശിക്കുകയായിരുന്നു. വിവാഹം നിശ്ചയിച്ച ശേഷം വഞ്ചനാ കുറ്റത്തിന് പ്രദേശശ്രുത വരനെ അറസ്റ്റ് ചെയ്തതോടെയാണ് രാഭ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത്. കുറ്റവാളികൾക്കെതിരെ കർശന നടപടിയാണ് രാഭ സ്വീകരിച്ചിരുന്നത്. എന്നാൽ പ്രതിശ്രുത വരനൊപ്പം ചേർന്ന് രാഭയും അഴിമതിയിൽ പങ്കാളിയായിരുന്നു എന്ന് തെളിഞ്ഞു. കരാറുമായി ഒപ്പുവച്ച സാമ്പത്തിക ഇടപാടുകൾ യാഥാർത്ഥ്യമാക്കാൻ പ്രതിശ്രുത വരൻ പുഗാക്ക് രാഭയെ പരിചയപ്പെടുത്തുകയും അതുവഴി വിശ്വാസം നേടിയെടുത്ത ശേഷം കരാറുകാരെ വഞ്ചിക്കുകയുമായിരുന്നു. ബിഹ്പുരിയ MLA അമിയകുമാർ ഭൂയനുമായി രാഭ നടത്തിയ ഫോൺ സംഭാഷണം ചോർന്നതും വിവാദമായിരുന്നു. മറ്റാരോപണങ്ങളും ഇവർക്ക് നേരെ ഉയർന്നിരുന്നു. 2022 ജൂണിലാണ് വിവാദ സംഭവങ്ങൾ നടന്നത്. പ്രതിശ്രുത വരനെ അന്ന് തട്ടിപ്പ് കേസിൽ അറസ്റ്റ് ചെയ്ത ലേഡി സിംഗം ഒടുവിൽ അതേ കേസിൽ പിടിയിലാവുകയായിരുന്നു. തട്ടിപ്പ് കേസിൽ പ്രതിശ്രുത വരനെ അറസ്റ്റ് ചെയ്താണ് അന്ന് വാർത്തകളിൽ വനിതാ SI നിറഞ്ഞു നിന്നത്. ഒടുവിൽ അതേ കേസിൽ പിടിയിലായപ്പോൾ ലേഡി സിംഗം എന്ന് വെളുപ്പേരിൽ അറിയപ്പെട്ടിരുന്ന അസമിലെ ജുൻമോനി രാഭ ദേശീയ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ ചർച്ചയായി. അന്ന് അസമിലെ നഗാവ് ജില്ലയിൽപ്പെടുന്ന കാലിയാബോർ പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടറായി ജോലി ചെയ്ത് വരികയായിരുന്നു രാഭ. അഴിമതി കേസിൽ 2 ദിവസം ചോദ്യം ചെയ്ത ശേഷമാണ് അന്ന് ഇവരെ കോടതിയിൽ ഹാജരാക്കിയതും പിന്നീട് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടതുമൊക്കെ. 2022 മെയ്യിലായിരുന്നു രാഭയുടെ പ്രതിശ്രുത വരനായ റാണ പുഗാഗിനെ രാഭ തന്നെ തട്ടിപ്പ് കേസിൽ അറസ്റ്റ് ചെയ്തത്. അത് രാജ്യത്ത് തന്നെ വലിയ ചർച്ചയായിരുന്നു. ONGCയിൽ ജോലി വാഗ്ദാനം ചെയ്തും കരാറുകൾ സംഘടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞും പണം തട്ടിയെന്നായിരുന്നു റാണയ്ക്കെതിരെയുള്ള പരാതി. ഇയാൾക്കെതിരെ രാഭ തന്നെയാണ് FIR രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്തതും. ഇതിന് പിന്നാലെയാണ് ജുൻമോനി രാഭയ്ക്കെതിരെ സമാന കേസിൽ ആരോപണം ഉയരുന്നത്. വനിതാ SIയെ വിശ്വസിച്ചാണ് റാണയ്ക്ക് പണം നൽകിയതെന്ന് ആരോപിച്ച ആളുകൾ രംഗത്തെത്തിയതോടെ ഇവർക്കെതിരെയും അന്ന് പിന്നീട് പോലീസ് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. ഒടുവിൽ 2 ദിവസം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിനൊടുവിലാണ് അന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പ്രതിശ്രുത വരൻ രാഭയെ പരിചയപ്പെടുത്തുകയും അതുവഴി വിശ്വാസം നേടിയെടുത്ത ശേഷം കരാറുകാരെ വഞ്ചിക്കുകയും ചെയ്തുവെന്നായിരുന്നു പരാതി. ലേഡി സിംഗം, ദബാങ് പോലീസ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രാഭയും പഗാഗും തമ്മിലുള്ള വിവാഹം 2022 നവംബറിൽ നടത്താൻ തീരുമാനിച്ചിരുന്നതായിരുന്നു. 2021 ഒക്ടോബറിലായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം നടന്നത്. ഏതായാലും ഇപ്പോൾ ഇതാ വീണ്ടും രാഭ വാർത്തകളിൽ നിറയുകയാണ്. ന്യൂസ് ഡെസ്ക്, ലമൺ ന്യൂസ്.